ചേച്ചിക്ക് നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നാട്ടിലത്തെ ഒരു വ്ളോഗുമായിട്ടാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ലോങ് ഡ്രൈവ് പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലോങ് ഡ്രൈവാണ്. 80 കിലോമീറ്ററേ ഉള്ളൂ നാട്ടിൽനിന്ന്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാനും നിതേട്ടനും മാത്രമായിട്ട് ഇങ്ങനെ ഇത്രയും ദൂരം പോകുന്നത്. ഇല്ലെങ്കിൽ ഒന്നുകിൽ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ അച്ഛനും ഉണ്ടാവും, അമ്മ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. നമ്മൾ മാത്രമായിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ലോങ് ഡ്രൈവ് എന്ന് പറയാൻ കാരണം. പയ്യന്നൂർ നിതേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടെ അവർക്കൊരു മോൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെന്നൈയിൽ കമ്പനിയാണ് അവർ. ഞങ്ങൾ പണ്ട് മണാലി ലഡാക്ക് ട്രിപ്പിലൊക്കെ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ശ്രീജിത്തും വിന്നിയും. അപ്പോൾ അവരുടെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പയ്യന്നൂർ വരെ പോകുന്നത്. റോഡിലൊക്കെ അവിടെ ഇവിടെയായിട്ട് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. ഇപ്പോൾ തലശ്ശേരി എത്തി. മാഹിയിലും കുറച്ച് നേരം ബ്ലോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പെട്രോളൊക്കെ ഫില്ല് ചെയ്തിട്ടാണ് പാസ് ചെയ്ത് വന്നത്. നമ്മളിപ്പോൾ തലശ്ശേരി ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് എത്താനായിട്ടുണ്ട്. ഇവിടെ ഞാൻ കോവിഡിൻ്റെ സമയത്ത് ഒരു കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡ് ബ്രിഗേഡിൽ. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ വന്നു ഇതിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ. കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അന്നേരം എനിക്കിവിടെ. ആ സമയത്ത് നമുക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല, ഹോസ്റ്റലിൽ നിൽക്കണമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഹോസ്റ്റലിലേക്കും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അല്ലാണ്ട് തന്നെ ഞാൻ തേർഡ് ഇയറും ഫോർത്ത് ഇയറൊക്കെ പഠിക്കുന്ന സമയത്ത് എനിക്കിവിടെ കുറേ പോസ്റ്റിംഗ് ആയിരുന്നു, പീഡിയാട്രിക്കിൻ്റെയും ഗൈനക്കിൻ്റെയൊക്കെ. ആ സമയത്ത് ഇപ്പം ജസ്റ്റ് പാസ് ചെയ്ത് പോയത് തലശ്ശേരി കോട്ടയാണ്. അവിടെയായിരുന്നു നമ്മൾ കോളേജ് ബസ് പാർക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തൊരു ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ഉപ്പിലിട്ട മാങ്ങയൊക്കെ വാങ്ങി കഴിക്കും അങ്ങനെയൊക്കെ. ഇതേപോലെ കുറേ കടകൾ ഇപ്പോൾ ഇത് കണ്ടത് സ്റ്റേഡിയത്തിൻ്റെ അടുത്തായിട്ടുള്ള കടകളാണ്. ഇല്ലാണ്ട് തലശ്ശേരി കോട്ടയൻ്റെ അടുത്തുള്ള കടയിൽ നിന്നാണ് ഞങ്ങളെപ്പോഴും വാങ്ങിക്കാറുണ്ടായിരുന്നത്. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഈ ഉപ്പിലിട്ട മാങ്ങ, പൈനാപ്പിൾ, അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും. ഒരു പീസിന് 5 രൂപ 10 രൂപ അങ്ങനെയൊക്കെ ആയിരുന്നു ആ സമയത്ത്. ഇപ്പോൾ എത്രയാണെന്ന് അറിയില്ല, കുറേ ആയി കഴിച്ചിട്ട്. ഇത് തലശ്ശേരി CBU പാർക്കാണ്. എൻ്റെയും നിതേട്ടൻ്റെയും കല്യാണം തീരുമാനിച്ചതിന് ശേഷം ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് ഇവിടെ നിന്നായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു കൂടെ ഒരു മെമ്മറിയാണ് ഈ ഒരു ഭാഗങ്ങളൊക്കെ. പിന്നെ ഈ ഒരു തട്ടുകടയിൽ നല്ല ടേസ്റ്റുള്ള സ്നാക്സ് ഐറ്റംസൊക്കെ കിട്ടും. കുറേ ആൾക്കാർ അവിടെ നിൽക്കുന്ന ഇപ്പം തന്നെ കാണാൻ പറ്റും. വൈകുന്നേരം ആകുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ നല്ല തിരക്കുണ്ടാവും. അപ്പം ഇതിൻ്റെ ഉള്ളിലൊക്കെ ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്ത സമയത്ത് പോയിട്ടുണ്ടായിരുന്നത് ഞാൻ നിതേട്ടനും കൂടെ. കോവിഡ് ഡ്യൂട്ടി എടുത്തിരുന്ന സമയത്ത് ഡ്യൂട്ടിയിലുള്ള എല്ലാ സ്റ്റാഫുകളും താമസിച്ചിരുന്ന ഹോസ്റ്റലാണിത്. ഞങ്ങളുടെ താമസവും ഭക്ഷണവും ഒക്കെ ഇവിടെ നിന്നായിരുന്നു. ഇവിടെ നിന്ന് ഞങ്ങളെ ഡ്യൂട്ടിക്ക് ഹോസ്പിറ്റലിലേക്ക് അതാത് ഷിഫ്റ്റിൻ സമയത്ത് വണ്ടിയിൽ കൊണ്ടുപോകുമായിരുന്നു. റൈറ്റ് സൈഡിൽ കാണുന്നത് തലശ്ശേരി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. കേരളത്തിൽ ആദ്യമായിട്ട് ക്രിക്കറ്റ് നടന്ന സ്റ്റേഡിയം. അതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് തന്നെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ തലശ്ശേരി കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഉള്ളത്. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ പയ്യന്നൂരേക്ക് പോവുകയാണ്. ഇടയിലൊന്നും നിർത്തുന്നില്ല. അത്യാവശ്യം നല്ല ട്രാഫിക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പുറപ്പെടുമ്പോൾ തന്നെ 10:30 ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ 2:30 ആവും. ഈ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, കുറേ കുഞ്ഞു കുഞ്ഞു കടകളിൽ കല്ലുമ്മക്കായ വെക്കുന്നുണ്ട്. ഇപ്പോൾ കല്ലുമ്മക്കായ സീസണാണെന്ന് തോന്നുന്നുണ്ട്. കുറേ സ്ഥലത്ത് കാണാൻ പറ്റി. ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ഫ്രഷ് കല്ലുമ്മക്കായ നമുക്ക് കിട്ടും. ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഷെൽഫിഷാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ എടക്കാടെത്തി. ഇവിടെയാണ് ഏഷ്യയിൽ തന്നെ ഏറ്റവും നീളം കൂടിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിലാണ് ബീച്ച്. വേൾഡിൽ തന്നെ top 6 ഡ്രൈവിംഗ് ബീച്ചിലൊന്നാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച് എന്നാണ് പറയുന്നത്. നമ്മുടെ മുന്നിലായിട്ട് പയ്യന്നൂരേക്ക് പോകുന്നൊരു ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് കാണാം. നല്ല സ്പീഡിലാണ് അത് പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ മെയിൻ 2 ഹോസ്പിറ്റൽ തൊട്ടടുത്ത്, അതായത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് 2 ഹോസ്പിറ്റൽ നിൽക്കുന്നത്. ഒന്ന് അസ്രമിംസ്, പിന്നെ ഒന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ. നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഉള്ളത്. 2 ഹോസ്പിറ്റൽസും കണ്ണൂർ വന്നിട്ട് അധികമായിട്ടില്ല. കോഴിക്കോട് മുന്നേ ഉള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ണൂർ ജില്ലയിലുള്ള ചൊവ്വയിലെത്തി. കണ്ണൂർ ജില്ലേൻ്റെ പുറത്തുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. ചൊവ്വ എന്ന് പറയുന്നുള്ള സ്ഥലം എന്നൊക്കെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേരുകളുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിൽ തന്നെ ഒരുപാടുണ്ട്. ഞാൻ ആലപ്പുഴ പോയ സമയത്ത് വളഞ്ഞ വഴി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കണ്ടു. പെട്ടെന്ന് എനിക്ക് കേട്ടപ്പോൾ അതിശയം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, അവിടെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചോദിച്ചു, വളഞ്ഞ വഴിയോ അപ്പോൾ നാടിയോ അങ്ങനെ ഒരു സ്ഥലമുണ്ട് ആലപ്പുഴയിലെന്ന് പറഞ്ഞു.
ശരിക്കും കണ്ണൂർ വരെ എനിക്ക് മാപ്പിൻ്റെ ആവശ്യമില്ല, കണ്ണൂർ വരെ എനിക്ക് അറിയാം ഒറ്റയ്ക്കൊക്കെ പോകാനൊക്കെ. അതിനുശേഷമുള്ള റൂട്ട് അത്ര അറിയില്ല, പോയിട്ടുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ. മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു, മാഹിയിലുണ്ടായിരുന്നു, തലശ്ശേരിയിലുണ്ടായിരുന്നു, ഇപ്പോൾ കണ്ണൂരും ഉണ്ട്. ഇനി ഇത് കഴിഞ്ഞ് കുറേ മുന്നോട്ട് പോകുമ്പോൾ ട്രാഫിക് കുറയുമെന്ന് വിചാരിക്കുന്നു. ഇനിയും 1 മണിക്കൂറും 6 മിനിറ്റും കാണിക്കുന്നുണ്ട് അവരെ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. റോഡ് വീതി കൂട്ടുന്നതിൻ്റെ വർക്ക് എല്ലാ ഏരിയയിലും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അധികം വൈകാണ്ട് തന്നെ നമ്മുടെ നാട്ടിലും 1 6-വരി പാതയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരിക്കും. ഇനി കുറച്ച് നേരം നമുക്ക് ഇതേപോലെയുള്ള ഒരു കുഞ്ഞ് ഒരു ചുരം കയറുന്ന പോലെ ആയിരുന്നു ഹൈറ്റിലേക്ക്. ഇതല്ലാണ്ട് നമുക്ക് ഒരു റോഡ് വേറെ ഗൂഗിൾ മാപ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു, ട്രാഫിക്കൊക്കെ കുറവും വേഗം എത്താവുന്നതുമായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ NH തന്നെ പിടിച്ചു വന്നതാണ്, അറിയാത്ത റോഡിൽ പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് നല്ല റോഡായിരുന്നു. വളപ്പട്ടണം പുഴയുണ്ട്, അപ്പോൾ ഒരു പാലം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റിലേക്ക് ഒരു റോഡുണ്ടായിരുന്നു, അതുവഴി വന്നാൽ മതിയായിരുന്നു. അതാവുമ്പോൾ പയ്യന്നൂരേക്ക് കുറച്ചുകൂടെ ഡിസ്റ്റൻസും കുറയുമായിരുന്നു, നമുക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ നമ്മൾ ആ വഴി വരാമെന്നാണ് കരുതുന്നത്. അങ്ങനെ ഒരു 3 മണിക്കൂറിനടുത്ത് യാത്ര ചെയ്ത് ഞങ്ങൾ പയ്യന്നൂരെത്തി. ഇവിടെ നിന്ന് ഇനി കുറച്ചേ ഉള്ളൂ അവരെ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ ഫ്രണ്ട്സ് പയ്യന്നൂർ ടൗണിൽ ഒരാവശ്യത്തിന് വന്നിട്ടുണ്ടായിരുന്നു, അവരാണ് മുന്നിൽ ബൈക്കിൽ പോകുന്നത്. അവരെ കൂടെ ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് വന്നു. നമ്മളിപ്പോൾ കാണാൻ വേണ്ടി വന്ന ആൾ ഇതാ തൊട്ടിൽ കിടന്ന് കളിക്കുന്നുണ്ട്. മോൻ ഉറങ്ങുമായിരുന്നു, ഇപ്പോൾ എഴുന്നേറ്റതാ. അപ്പോൾ കൊതുകായതുകൊണ്ട് അവർ നെറ്റൊക്കെ ഇട്ട് കിടത്തിയേക്കുമായിരുന്നു. ഇവിടെ ഫ്രണ്ടിൻ്റെ അമ്മ സ്പെഷ്യലായിട്ട് കരിമീൻ ഫ്രൈയും സാമ്പാറും കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര വിഷപ്പായതുകൊണ്ട് ഞങ്ങൾ വേഗം കഴിച്ചു തീർത്തു, എല്ലാം നല്ല ടേസ്റ്റായിരുന്നു. കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഒരു ശരിക്കും ഒരു 5-5.5 ആയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ളൊരു ബീച്ചിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. വലിയ പറമ്പ് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ആ ബീച്ചുള്ളത്. ഇത് വിന്നീൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള, നടന്നു വരാൻ മാത്രം ദൂരമുള്ളൊരു പുഴയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വരണം, അത് നാളെ വരാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. ഈ പാലത്തിൻ്റെ അപ്പുറത്ത് കാസർഗോഡ് ജില്ലയും ഇപ്പുറത്ത് കണ്ണൂർ ജില്ലയും അങ്ങനെയാണുള്ളത്. ഇപ്പോൾ വേഗം തന്നെ ഇരുട്ടാവുന്നതുകൊണ്ട് ഇപ്പോൾ ഇതാ വീഡിയോ ക്ലാരിറ്റിയൊക്കെ കുറഞ്ഞു, ലൈറ്റൊക്കെ ഡിമ്മായല്ലോ. ഇനിയിപ്പോൾ ഞങ്ങളവിടെ ബീച്ചിലെത്തുമ്പോഴത്തേക്ക് നല്ല ഇരുടാവുന്നതാണ് തോന്നുന്നത്. ഇത് വലിയ പറമ്പ് ബാക്ക് വാട്ടേഴ്സാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹൗസ് ബോട്ടൊക്കെ കണ്ടു, ബോട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം, എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ബീച്ച് എത്തി. ബീച്ച് എത്തുമ്പോഴത്തേക്കും ലൈറ്റൊക്കെ പോയി, നല്ല ഇരുടായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കട്ടൗട്ടൊക്കെ വെച്ച് കാണാം, ഇപ്പോൾ ഫുട്ബോൾ സീസൺ ആണല്ലോ. നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബീച്ചിലേക്ക് പോവാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്ത ചെറിയൊരു ബീച്ചാണ്, നല്ലതുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞങ്ങൾ കയറിയ പാടെ ഒരു ഐസ്ക്രീം വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. ബിഗ് ലാൻഡ് ബീച്ച്, വലിയ പറമ്പ് ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ ഊഞ്ഞാലും ഒക്കെ ഉണ്ട് ഇവിടെ. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വേസ്റ്റുകൾ ഇട്ട് കാണാം, പക്ഷേ ഡസ്റ്റ്ബിൻ ഉണ്ടായിട്ട് കൂടെ എന്തുകൊണ്ടാണ് ആൾക്കാർ അതിലിടാണ്ട് താഴെ ഇടുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ കുറേ ഞണ്ടുകളൊക്കെ കാണാൻ പറ്റി.
അത് നമ്മളടുത്തോട്ട് വരുമ്പോഴത്തേക്കും അത് ഓടിപ്പോകും. പിന്നെ ഒരു രസത്തിന് മണലില് ഞാൻ ഞങ്ങൾ നാല് പേരും പേരൊക്കെ എഴുതി, അതിൻ്റെ മേലെ ഇങ്ങനെ വെള്ളം വരുന്ന പോലെയൊക്കെ ആയിട്ടൊരു വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ച് എഴുതിയതാണ്. പക്ഷെ ഞാൻ വിചാരിച്ച പോലെയൊന്നും വന്നില്ല. പിന്നെ ലൈറ്റും ഇല്ലായിരുന്നു, ഞാൻ ഈ ഫ്ലാഷ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് വീഡിയോ എടുത്തത്. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ പിന്നെ പയ്യന്നൂർ ടൗണിലേക്ക് പോയി. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ മാക്സിൽ പോയിട്ട് ഞങ്ങൾ കുഞ്ഞാവയ്ക്ക് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വാവയ്ക്ക് ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ വിന്നിക്കും കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇന്ന് ഡിന്നർ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി ഞങ്ങളെല്ലാവരും കൂടെ. ഇവിടെ അടുത്തുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻ്റാണെന്ന് ഞങ്ങളെ ഫ്രണ്ട്സ് പറഞ്ഞപ്പോൾ അവിടേക്ക് ഞങ്ങളെ കൂട്ടിയിട്ട് പോവാണ്. ഞങ്ങൾ ആറു പേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനും ബിന്നിയും സ്കൂട്ടിയിലാണ് വന്നത്. അവർ നാല് പേരും കാറിലും കൂടി ആയിട്ട് വന്നു. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഫ്രണ്ട്സിൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ്. പെൻ്റ് എന്നാണ് ഇതിൻ്റെ പേര്. റെസ്റ്റോറൻ്റ് ഫ്രണ്ടിലായിട്ടൊരു സ്ക്രീൻ ഇട്ടിട്ട് അവിടെ ഫുട്ബോളൊക്കെ പ്ലേ ചെയ്യുന്നുണ്ട്. കയറി വരുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് കുറേ സ്വീറ്റ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യം, നമ്മൾ കുഞ്ഞുമായിട്ട് വരുന്നതൊക്കെ കണ്ടപ്പോൾ അവർ അത് കുഞ്ഞുവാവയ്ക്ക് വേണ്ടിയിട്ട് തൊട്ടിലൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്നു. അപ്പോൾ മോനെ അവിടെ കിടത്തി ഞങ്ങളെല്ലാവരും ഇവിടെ എണീരുന്നു. ഫസ്റ്റ് തന്നെ ഒരു സൂപ്പ് പറഞ്ഞു, ഹോട്ട് ആൻഡ് സോർ സൂപ്പ് കുറേ കാലമായി കഴിച്ചിട്ട്. പിന്നെ ഡ്രാഗൺ ചിക്കൻ അൽഫാം, പെപ്പർ അൽഫാമാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ ഫ്രൈഡ് റൈസ്, ബിരിയാണി, അങ്ങനെ ഓരോരുത്തർ ഓരോന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിധിയേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നൂഡിൽസാണ്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഫൈനലി ഒരു മൊയിറ്റോ കൂടെ പറഞ്ഞു. ഫുഡെല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു. റൈസ് ഐറ്റംസ് എല്ലാം തീർന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അൽഫാം മാത്രം രണ്ട് പീസ് ബാക്കിയായിരുന്നു. അത് മാത്രം ഞങ്ങൾ പാർസൽ ചെയ്തു. എന്തായാലും നല്ല റെസ്റ്റോറൻ്റാണ്, അതുകൊണ്ട് തന്നെയാണ് അവർ ഞങ്ങളിവിടെ കൂട്ടിയിട്ട് വന്നതും. പിന്നെ അങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്താണ് കണ്ടത് ഇതേപോലെ ഫിഷിനെയൊക്കെ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഫ്രൈ ആക്കിയിട്ടൊക്കെ തരുമായിരിക്കും. അത് പുറത്തിറങ്ങുമ്പോഴാണ് കണ്ടത്. ഇതിപ്പോൾ പിറ്റേന്നത്തെ രാവിലത്തെ കാഴ്ചയാണ്. ഞാൻ തലേന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വരണമെന്നുള്ളത്. രാവിലെ നേരത്തെ വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങിപ്പോയി ലേറ്റായി എണീക്കാൻ. അപ്പോൾ നല്ല വെയിലുള്ള സമയത്താണ് ഇവിടെ വന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അങ്ങോട്ടായിട്ട് പഴയ പാലം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൂടെ വാഹനങ്ങളൊന്നും പോകുന്നില്ല, പക്ഷെ നമുക്ക് ജസ്റ്റ് പോയി കാണാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി. നല്ല ഭംഗിയുണ്ട് ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഞാനും പിന്നെയും ബാക്കിൽ സ്ലോ ആയിട്ട് നടന്നു വന്നു, അവരുണ്ടവരും മുന്നിൽ വേഗം പോയി. പക്ഷേ കുറച്ചുകൂടെ വെയിൽ കുറഞ്ഞ സമയത്ത് വരുവാണെങ്കിൽ ഇതിനേക്കാളും നല്ല രസം ഉണ്ടാവുമായിരുന്നു. കുറേ നേരം ഇവിടെ ഇങ്ങനെ ഇരിക്കായിരുന്നു. വൈകുന്നേരത്തും പിന്നെ രാവിലെ ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ ഇവിടെ നല്ല രസമായിരിക്കും. കുറേ കണ്ടൽ മരങ്ങളാണ് കാണാൻ കഴിയുന്നത്. പിന്നെ നല്ല രസമുണ്ട് കാണാൻ. ഈ ഒരു പുഴയൊക്കെ കാണുമ്പോഴേ ഒരു ആലപ്പി ടച്ചൊക്കെ വരുന്നുണ്ടല്ലേ. വെള്ളത്തിൽ കുറേ മീനുകളൊക്കെ ഉണ്ട്, ചെറുതും വലുതുമായിട്ട്. ആൾക്കാർ ചിലപ്പോൾ പിടിക്കുമായിരിക്കും. പിന്നെ മീൻ മാത്രമല്ല, നമ്മളെ ഈ ഒക്ടോപ്പസ് ഇല്ലേ, നീരാളി, അതൊക്കെ ഉണ്ട്. അതും ചെറിയതും വലുതുമായിട്ട് നല്ല രസമുണ്ട് അതിങ്ങനെ നീന്തുന്നത് കാണാൻ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ വെള്ളത്തിലുള്ള ഒക്ടോപ്പസ് ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട് വെള്ള കളറിൽ വെള്ളത്തിലേക്ക് നീന്തുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയിട്ടില്ല വെയിൽ കാരണം. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി. ലഞ്ചൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഞങ്ങളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വ്ളോഗായിരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, താങ്ക് യു.